ഇസ്ലാമിക തെട്ടിയ ഉമ്മാന്റെ സ്ഥാനം എന്താ? ഇസ്ലാമിക തെട്ടിയ അച്ഛനമ്മമാരുടെ സ്ഥാനം എന്താ? അപ്പൊ അച്ഛൻ ഹിന്ദുവാണ്, മകള് മുസ്ലിമാണ്. എന്താ ഇസ്ലാമിന്റെ പ്രത്യേകത? ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ദൈവത്തെ, പിന്നെ ആ ദൈവദൂതന്റെ പ്രവാചകനെ, പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അമ്മയെ. ഒരു ഹിന്ദു പെൺകുട്ടി ഇസ്ലാമായി, ശ്രുതി പറയാണ്, ഞാൻ എന്റെ അമ്മന്റെ പള്ള കിടിച്ചു, കാരണം എന്നെ ഇസ്ലാം അത് പഠിപ്പിച്ചു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഉമ്മാന്റെ നേരെ കയ്യോങ്ങിയാൽ ആ കയ്യെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. നോക്കൂ, പ്രവാചകനോട് ഒരു അനുയായി വന്നിട്ട് ചോദിക്കുകയാണ്, അഹക്കുബി ഹുസ്നി സഹാബ, എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ്? ഉമ്മുക്ക നിന്റെ ഉമ്മയോട്, അമ്മയോട്. സുമ്മമൻ ഉമ്മുക്ക നിന്റെ ഉമ്മയോട്, സുമ്മമൻ പിന്നാരോട്? ഉമ്മുക്ക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തറിയോ? സ്വർണ്ണ മെഡൽ ഉമ്മാക്ക്, വെള്ളി മെഡൽ ഉമ്മാക്ക്, വെങ്കലം ഉമ്മാക്ക്, പ്രോത്സാഹന സമ്മാനം ബാപ്പാക്ക്. ഇസ്ലാം വാർദ്ധക്യത്തിലെത്തിയ അച്ഛനോട് അമ്മയോട് ഒന്ന് ആലോചിക്കണേ. ഖുർആനിലെ 17:23 ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശാന്തമായി ആ വാചകത്ത് പറയണെന്നറിയോ? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. രണ്ടാമത് എന്താ പറയണറിയോ? മാതാപിതാക്കളോട് നന്മ ചെയ്യണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു തരാം, മോനെ മോളെ. ഖുർആൻ എന്താ പറയണറിയോ? ശ്രുതി, നീ മുസ്ലിമായാൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഖുർആൻ പറയാണ്, ഛേ എന്നൊരു വാചകം പോലും അമ്മയോട് പറയരുത് എന്ന്. ഒളിട്ടേ നിന്ന് പള്ളക്ക് കുത്തിയിട്ട് ഓള് പറയാണ്, ഇന്ന് ഇസ്ലാം പഠിപ്പിച്ചാണ് അമ്മന്റെ പള്ളക്ക് കുത്താൻ, കാരണം ഞാൻ മുസ്ലിം, അമ്മ ഹിന്ദു ആണേ എന്ന്. നിങ്ങക്ക് മനസ്സിലായില്ലേ ഏതായി ശ്രുതി? എറണാകുളത്ത് തൃപ്പുണിത്തുറയില് ധ്യാനകേന്ദ്രം നടത്തിയ, അതിന്റെ ചുക്കാൻ പിടിച്ച ശ്രുതി എന്ന സംഘ് പരിവാരത്തിന്റെ പെൺകുട്ടി. ആ പെൺകുട്ടി പറയുന്നത്, ഞാൻ അമ്മനെ കുത്തി, അമ്മനെ അച്ഛനോട് എനിക്ക് തെറി വിളിക്കാനാ തോന്നുന്നത്. ഇസ്ലാം പറഞ്ഞെന്നറിയോ? ഛേ, അതായത് വയസ്സായ ഉമ്മയിപ്പേ, അച്ഛനും അമ്മയും കാർക്കിച്ചു തുമ്പോ ചെലപ്പോ അവിടുത്തെ ബെഡിലോ എവിടെങ്കിലോ, ഛേ എന്താ തന്തേ എന്ന് ചോദിക്കരുത്. ആ വാചകം പോലും ചോദിക്കരുത്. ഉമ്മാന്റെ കൈ ഉള്ളം കയ്യിൽ എടുത്തു വെച്ച് 1000 തവണ ചുംബിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ സുഹൃത്തം ലോകത്ത് എന്താ ഉള്ളത്? നിങ്ങൾക്ക് സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു താബീകളിൽ. അദ്ദേഹം പറയാണ്, ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കും, അപ്പൊ ഉമ്മച്ചിന്റെ കണ്ണ് ചോറിൽ പതിയും അല്ലെ മീനില് പതിയും, എന്നാ പിന്നീട് ഞാൻ ഒരിക്കലും ഉമ്മാന്റെ കണ്ണ് പതിഞ്ഞ ചോറ് ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല. അപ്പൊ ചോദിച്ചു, അതെന്താന്ന്? എന്റെ ഉമ്മച്ചി ആഗ്രഹിച്ചാലോ, എന്റെ ഉമ്മച്ചി അത് ആഗ്രഹിച്ചാലോ. എന്റെ ഉമ്മാന്റെ കണ്ണ് ഒരു മീനിന്റെ മുകളിൽ നോക്കിയിട്ട് എന്റെ ഉമ്മച്ചിക്ക് അത് ഇഷ്ടായി, പക്ഷെ ഞാനങ്ങ് എടുത്തു തിന്നു, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഉമ്മാന്റെ കണ്ണ് പതിഞ്ഞ ഒരു ഭക്ഷണവും ഞാൻ കഴിച്ചിരുന്നില്ല ഉമ്മച്ചിനോടുള്ള സ്നേഹം കൊണ്ട്. അതാ ഇസ്ലാം പഠിപ്പിച്ച്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊന്ന് പറഞ്ഞു, എന്തിനാ അപ്പൊ ഇതൊക്കെ പറയണേ? ഒരൊറ്റ പോയിന്റ് പറഞ്ഞോട്ടെ എല്ലാരോടും. മലപ്പുറം ജില്ലയിലാണ് ഞാനുള്ളത്, മലപ്പുറം ജില്ലയിലാള്. ഈ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, വൃദ്ധസദന ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയോ? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഏറ്റവും ആദരിക്കുന്ന സമൂഹം മുസ്ലിങ്ങളാണ്. ഞാൻ വേറൊരാൾക്കെതിരെ പറയല്ല, നിങ്ങളതല്ലാത്ത ഭൂരിപക്ഷമുള്ളിടത്തിലും ഏറ്റവും കൂടുതൽ വൃദ്ധസദനം. 250 അച്ഛനമ്മമാരാ ഓച്ചിറ ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ളത്, ഭീമാ പള്ളിയിലും ഉണ്ട്. പക്ഷെ യഥാർത്ഥ മുസ്ലിമിന് ജീവനായിരിക്കും ബാപ്പയും ജീവനായിരിക്കും. വാർദ്ധക്യം ചെയ്ത് ഉപ്പാനമ്മാനെ എടുത്തുനിന്ന് ജിഹാദ് ഇറത്താൻ ഇസ്ലാം പറഞ്ഞു. വാർദ്ധക്യത്തിലെ അച്ഛന് ഒരു മകനെ ഇബിൻ അബ്ബാസ് റളിയല്ലാഹുനോട് ചോദിക്കുകയാണ് ഹർമില്, പരിശുദ്ധ കഅബ എങ്ങനെ 7 തവണ ഉമ്മാനെ ചുമല്ലി വെച്ചിട്ട്, ഉമ്മാനെ ഇങ്ങനെ ചുമല്ലി ഇരുത്തി, സ്വന്തം ഉമ്മാനെ ചുമല്ലി ഇരുത്തി, ചുമല്ലിരുത്തിട്ട് കഅബ ഇങ്ങനെ തവാഫ് ചെയ്ത് 7 തവണ. എന്നിട്ട് ആ മകൻ ചോദിക്കുകയാണ് ഇബിൻ അബ്ബാസിനോട്, എന്റെ ഉമ്മാനോടുള്ള കടപ്പാട് തീർന്നോ? എവിടെയും എത്തിയിട്ടില്ല എന്നാ. അത്ര വലിയ സ്ഥാനം അമ്മക്ക് ഇസ്ലാമില്, അത്ര വലിയ സ്ഥാനം. മാത്രമല്ല മാതാവിന്റെ കാൽപാത നേടിയ സ്വർഗം തീർന്നില്ല. റസൂലുള്ള പറയുന്നത് എന്തറിയോ? ഉമ്മാന്റെ ഇപ്പാന്റെയും തൃപ്തിയിലാണ്, അച്ഛന്റെ അമ്മയുടെയും തൃപ്തിയിലാണ് മകന്റെ സ്വർഗം. അള്ളാന്റെ തൃപ്തി, പടച്ചോന്റെ തൃപ്തി ഇട്ട് എവിടെയാ? അച്ഛനും അമ്മയും ഇഷ്ടപ്പെടുമ്പം. അച്ഛനും അമ്മയും അധർമ്മത്തിന്റെ പേരിലാണ് അത് പറയണെങ്കിൽ അത് പാടില്ല. ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ അച്ഛനും അമ്മയും ജീവിക്കുന്നു, മകൻ സൗദി അറേബ്യ പോയി ഇസ്ലാമായി എങ്കിൽ ഖുർആൻ പറയണെന്നറിയോ? അച്ഛനും അമ്മയും ബിംബാരാധനക്ക് ക്ഷണിച്ചാ പോകരുത്, സൃഷ്ടി പൂജക്ക് ക്ഷണിച്ചാ പോകരുത്. പക്ഷെ അച്ഛനും അമ്മേനെ മരിക്കുന്നവരെ നോക്കേണ്ട ചുമതല നിനക്കാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഖലീലുള്ള ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകം, അദ്ദേഹത്തിന്റെ ബാപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ഇബ്രാഹിം നബിന്റെ അച്ഛൻ ക്ഷേത്രത്തിലെ പൂജാരി, ബിംബം നിർമ്മിക്കുന്ന ആള്,
ബിംബാരാധന നടത്തുന്ന ആള്, ഒരു സമൂഹത്തെ മുഴുവൻ പഴപ്പിക്കുന്ന ആള്. എന്നിട്ട് ആ ബാപ്പാന്റെ കൂടെയാണ് ആര് ജീവിച്ച്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ബാപ്പ കല്ലെറിഞ്ഞു കൊല്ലും പൊയ്ക്കോ എന്ന് പറയുന്നവരെ, അതാണ് ഇസ്ലാം.